പുതുപ്പള്ളിയുടെ പ്രിയ ജന കേരളത്തിന്റെ പ്രിയ ജനകീയ നേതാവ് വിടപറഞ്ഞിട്ട് 40-ാം ദിവസമാണ്. ഇപ്പോൾ ഷാഫി പറമ്പിൽ എം എൽ എ ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. 5-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ വരുന്നത്. 8-ാം തീയതിയാണ് അതിന്റെ റിസൾട്ട് വരിക. ഇപ്പോൾ തന്നെ ഉറപ്പിക്കാമോ, ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ ഉറപ്പാണോ ചാണ്ടി ഉമ്മൻ തന്നെ പുതുപ്പള്ളി പിടിക്കും? പുതുപ്പള്ളിയുടെ ജനതയുടെ തീരുമാനമാണ്. അവരാ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഈ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ മനസ്സിലാവും. ഇപ്പം ചാനൽ ചർച്ചകളിൽ നടക്കുന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടവും കനത്ത പോരാട്ടവും ഒക്കെ ആ ഫ്രെയിമിനകത്തേ ഉള്ളൂ. നിങ്ങൾ ടി വി ഓഫ് ചെയ്ത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുമ്പോഴത്തേക്കും അവർ വളരെ ക്ലിയർ ആയിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. പുതുപ്പള്ളി ചാണ്ടിയുമ്മനെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് റെക്കോർഡ് ഭൂരിപക്ഷം ചാണ്ടിയുമ്മന് നൽകാനും പുതുപ്പള്ളി തീരുമാനിച്ചിട്ടുണ്ട്. 40 ദിവസം പിന്നിടുമ്പോഴും ഇവിടെയുള്ള ഒഴുക്ക് കുറയുന്നില്ല. പലരും വൈകാരികമായാണ് ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന്. അവരെല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ആരുടെയും റെക്കമെൻഡേഷൻ ഇല്ലാതെ ഞങ്ങൾക്ക് സമീപിക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. ഇതേ സമീപനം തന്നെ മറ്റ് എന്താണ് അല്ലെങ്കിൽ ചാണ്ടിയുമ്മന്റെ ഭാഗത്തു നിന്നും ഈ ജനങ്ങൾക്ക് കിട്ടുമോ? ഇപ്പം ജീവിതകാലം മുഴുവൻ ജനങ്ങളുടെ ഒരു ഒഴുക്കായിരുന്നു ഉമ്മൻചാണ്ടി സാർ എന്ന വ്യക്തിയുടെ കൂടെ, ഒരു പൊതുപ്രവർത്തകന്റെ കൂടെ, ഭരണാധികാരിയുടെ കൂടെ. അദ്ദേഹം ജീവനോടിരുന്ന കാലം മുഴുവൻ ജനങ്ങളിൽ അദ്ദേഹം ഒഴുകിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര നടത്തുമ്പോഴും ജനങ്ങളുടെ അതേ ഒഴുക്ക് തുടർന്നു. അതൊരു സാഗരമായി കേരളത്തിൻ്റെ തെരുവുകൾ മാറി. അതിൻ്റെ ശേഷം ഇപ്പം അദ്ദേഹം മരണപ്പെട്ട് ഈ കല്ലറയിൽ കിടക്കുമ്പോഴും ആ ഒഴുക്ക് നിൽക്കുന്നില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന പദത്തിൻ്റെ പര്യായം ഈ ജനങ്ങളുടെ ഒഴുക്ക് തന്നെയാണ്. അത് മരണശേഷവും തുടരാണ്. കാരണം ജീവനോടെ ഇരുന്നപ്പോൾ അദ്ദേഹം ആളുകളുടെ മനസ്സിലുണ്ടാക്കിയ ഇടം, ആ ഇടം ജനങ്ങളിപ്പോൾ തിരിച്ചു കൊടുക്കുകയാണ്. അതാണ്, ആ ഒഴുക്ക് തുടരില്ല. ചാണ്ടി ഉമ്മൻ ചെറുപ്പം തൊട്ടേ കണ്ടു വളരുന്നത് എന്താ, പുതുപ്പള്ളിക്കാരെ അവരുടെ കുഞ്ഞുങ്ങനെ കാണുന്നത് ചാണ്ടി ഉമ്മൻ കാണുന്നുണ്ട്. കുഞ്ഞുഞ്ഞു പുതുപ്പള്ളിക്കാരെ ഏത് വിധത്തിലാണ് നോക്കി കാണുന്നത് ചാണ്ടി ഉമ്മൻ കാണുന്നുണ്ട്. അവരുടെ അച്ഛൻ്റെ ജീവിതവും അവരുടെ അച്ഛൻ്റെ പൊതുപ്രവർത്തനവും അവരുടെ അച്ഛൻ്റെ രാഷ്ട്രീയവും അവരുടെ അച്ഛൻ്റെ എല്ലാം എല്ലാം പുതുപ്പള്ളിയായിരുന്നു എന്ന് കണ്ട് വളർന്നൊരു ചെറുപ്പക്കാരൻ, പൊതുപ്രവർത്തകനായ അഭ്യസ്തവിദ്യനായ ഒരു ചെറുപ്പക്കാരൻ തീർച്ചയായിട്ടും ആ ഇടത്തിൽ ഉമ്മൻചാണ്ടി സാറിന് അദ്ദേഹം തന്നെ ഇവിടെ പ്രസംഗിച്ചത് ഞാൻ അച്ഛനില്ല എൻ്റെ നാഥൻ ഇവിടെ പറഞ്ഞു, പുതുപ്പള്ളിയിലെ ജനങ്ങളെ എൻ്റെ നാഥൻ്റെ സ്ഥാനത്ത് ഞാൻ പിന്നെ പ്രതിഷ്ഠിക്കുകയാണെന്നുള്ളതാണ്. ആ ബന്ധം, ആ നന്മ അതുപോലെ തുടരും. ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായി ഓണക്കിറ്റ് വിതരണം ഇവിടെ പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർത്തലാക്കിയിട്ടുണ്ട്. പക്ഷേ സി പി എമ്മിന്റെ ഒരു ആരോപണം അദ്ദേഹത്തിന്റെ മരണം അല്ലെങ്കിൽ ഈ ഒരു പ്രചാരണ വിഷയം പ്രചാരണത്തിന് തന്നെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി തന്നെയാണ് ഇപ്പോഴത്തെയും പ്രചാരണ വിഷയം, ചാണ്ടിയുമ്മന് ഒരു സഹതാപ തരംഗം മാത്രമാണ് അദ്ദേഹത്തിന്റെ മകൻ എന്നത്, അതിനേക്കാൾ ഉപരി ചാണ്ടിയുമ്മൻ എന്നൊരു രാഷ്ട്രീയ നേതാവ് എന്നത് പറയാൻ എത്രത്തോ എന്ത് ഒരു ഇതാണ് അങ്ങ്? അല്ല, ഞങ്ങളിപ്പം ഓണക്കിറ്റിന്റെ വിതരണം കേരളത്തിൽ എവിടെയും തടസ്സപ്പെടരുതെന്ന് പറഞ്ഞിട്ട് കത്ത് കൊടുത്തിരിക്കുകയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ഞങ്ങൾ അങ്ങനെ ആളുകൾക്ക് കിട്ടുന്ന ഒന്നും മുടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല. അവർക്ക് ലഭ്യമാവാനുള്ളത് ലഭ്യമാണ്. അത് ജനങ്ങളുടെ അവകാശങ്ങൾക്കൊന്നും മാനിക്കപ്പെടരുത് എന്നുള്ളതാണ്. ഈ ചാണ്ടി ഉമ്മൻ അയാള് സെന്റ് സ്റ്റീഫൻസിൽ പഠിച്ച, പിന്നെ ബി എ ഹിസ്റ്ററിയും എം എ ഹിസ്റ്ററിയും കഴിഞ്ഞ് എൽ എൽ ബി എടുത്ത് രണ്ട് എൽ എൽ എം ചെയ്ത അഭ്യസ്തവിദ്യനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരാണ്. അതേസമയം തന്നെ കെ എസ് യു പ്രവർത്തകനാണ്, അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്, ഔട്ട്റീച്ച് സെല്ലിന്റെ ചെയർമാനാണ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ ഓൺലൈൻ വിദ്യാഭ്യാസം ആയ കാലത്ത് സാധാരണക്കാരായ 1000 കുട്ടികൾക്കധികം ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് മൊബൈൽ ഫോൺ എത്തിച്ചു കൊടുക്കാൻ നേരിട്ട് നേതൃത്വം നൽകിയിട്ടുള്ള ചെറുപ്പക്കാരനാണ്. പ്രളയകാലത്ത് യൂത്ത് കെയറിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി നിന്നിട്ടുള്ള ഒരാളാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഇലക്ഷൻ കമ്മിറ്റിയുടെ എൻ എസ് യുവിന്റെ ദേശീയ കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ പറയപ്പെടുന്ന എതിർ സ്ഥാനാർത്ഥിയേക്കാൾ ഒരു ദിവസമെങ്കിലും കൂടുതൽ പൊതുപ്രവർത്തനം നടത്തി പരിചയമുള്ള ആളാണ് ചാണ്ടി ഉമ്മൻ. അവ ചാണ്ടി ഉമ്മന് രാഷ്ട്രീയം ഇല്ല എന്ന് പ്രസംഗിക്കുന്നവർ തെരഞ്ഞെടുപ്പിന്റെ വിഷയമാക്കി മാറ്റുന്നത് എന്താ, ചാണ്ടി ഉമ്മന്റെ മുടി, അച്ചു ഉമ്മന്റെ ചെരുപ്പ്, അത് രണ്ടും അല്ല പുതുപ്പള്ളിയുടെ വോട്ട് തീരുമാനിക്കുന്നത്. ചാണ്ടി ഉമ്മന് സംഘടനാ പ്രവർത്തന പരിചയമുണ്ട്, പൊതുപ്രവർത്തന പരിചയമുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളുണ്ട്, പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ അനുഭവ സമ്പത്തുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, പുതുപ്പള്ളിയിലെ ജനങ്ങളുമായി ആത്മബന്ധമുണ്ട്. സർവോപരി ചാണ്ടി ഉമ്മൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. അത് പുതുപ്പള്ളിയിലെ ജനങ്ങൾ കൈവിടില്ല. നല്ല ഭൂരിപക്ഷത്തിൽ ചാണ്ടി ജയിക്കും. ജെയ്ക്സി തോമസിന്റെ എന്താണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തെ ഒരു ബലിയാടാക്കുന്നു എന്നുള്ളൊരു ആരോപണമുണ്ട്. കാരണം അങ്ങ് തന്നെ പറയുന്നുണ്ട് ചാണ്ടിയുമ്മൻ എന്ന് പറയുന്നത് ഒരു വേറെ ഒരു പകരം വെക്കാൻ ആരുമില്ല, എന്തായാലും അദ്ദേഹം ജയിക്കും. അപ്പോൾ ഇത് സി പി എമ്മിനും അറിവുള്ള കാര്യം തന്നെയായിരിക്കുമോ? ഇത് അദ്ദേഹത്തെ വീണ്ടും 3 തവണ ആയി, അതുകൊണ്ട് വീണ്ടും ഒരു അവരുടെ പാർട്ടി അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനകത്തൊപ്പം എന്റെ അഭിപ്രായം അതിനകത്ത് പ്രസക്തമല്ലല്ലോ. യൂത്ത് ജയിക്കത്തവണ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ട്. അവരുടെ പാർട്ടിക്കാരെയാണ്, അത് ജയിക്കുമോ അവരുമാണ് പറയേണ്ടത്. ജയിക്ക് സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചിട്ടില്ല,
അല്ല എനിക്ക് അങ്ങനെ തോന്നിയതാണ്. പക്ഷെ അതിനകത്ത് എന്റെ അഭിപ്രായത്തിന് പ്രസക്തി ഇല്ലാതെ അവരുടെ പാർട്ടി അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. അതിലിപ്പം ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ലോ. പുതുപ്പള്ളിയിലെ ജനങ്ങൾ ചാണ്ടിയൂമിന് അനുകൂലമായിട്ടാണ് ചിന്തിക്കുന്നത്, അത് നേരിട്ട് ബോധ്യപ്പെട്ടുള്ള കാര്യം കൂടി. അവസാനമായി സൈബർ ആക്രമണങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി അച്ചൂമ്മനെതിരെയും ചാണ്ടിയൂമ്മനെതിരെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിണറായി വിജയന്റെ മകൾക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ എടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇതിലൊക്കെ വരുന്നത്. ഇപ്പോൾ CPM ചോദിക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് കുടുംബമില്ലേ, അല്ലെങ്കിൽ CPM പാർട്ടിക്കാർക്ക് എന്താണ് കുടുംബമില്ല എന്നുള്ള ആരോപണമാണ്. അതിനെന്താണ്? അതിൽ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. ഞങ്ങൾ വീണ വിജയൻ ഒരു ദിവസം പെട്ടെന്ന് ഇരിക്കുമ്പോൾ വീണ വിജയൻ ഈ ചെരുപ്പ് ഇട്ടോ ഈ ബാഗ് ഇട്ടോ എന്ന് ചോദിച്ചിട്ട് ഇറങ്ങിയതല്ല. വീണ വിജയന്റെ കാര്യത്തിൽ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി ഒരു ഗവൺമെന്റ് സമിതിയുടെ ഒരു റിപ്പോർട്ടാണ് 1,72,00,000 രൂപ ആ കർത്തയുടെ കമ്പനിയിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നു, ഒരു സർവീസും നൽകിയിട്ടില്ല എന്ന് പറയുന്നു. 15% KSIDC വരെ ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് അങ്ങനെ ഒരു പൈസ കിട്ടുമ്പോൾ അതിനൊരു സർവീസും നൽകിയിട്ടില്ല എന്ന് അവരെന്നെ പറയുമ്പോൾ ദാറ്റ് റേസസ് സം ക്വസ്റ്റ്യൻ. അത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ പണം മാസപ്പടിയാണോ, ഈ പണത്തിനുള്ള സർവീസ് കൊടുത്തിട്ടില്ല, ഇനി ആ മേടിച്ച പണത്തിന് IGST അടച്ചിട്ടുണ്ടോ, കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അത് അഴിമതിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം, അത് വ്യക്തിഹത്യ ആക്ഷേപം അല്ല. അതിന് മറുപടി അല്ല അച്ചൂമ്മൻ ഇടുന്ന ചെരുപ്പ്, അതിന് മറുപടി അല്ല അച്ചൂമ്മൻ്റെ കയ്യിലുള്ള ബാഗ്, അതിൻ്റെ മറുപടി അല്ല. അവരൊരു ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അവർ ട്രാവല്, ഫാഷൻ, പിന്നെ ഫാമിലി, ഡെസ്റ്റിനേഷൻ അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളിലൊക്കെ പാഷനേറ്റായിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി അവർ തന്നെ പബ്ലിഷ് ചെയ്യുന്ന സാധനങ്ങൾ അത് കൊളാബാണ്, ടൈപ്പാണ്, ചില ബ്രാൻഡുകളുമായിട്ടുള്ള ടൈപ്സാണ് അവിപ്പോൾ. ഈ അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ ഈ റിസോർട്ടുകളൊക്കെ പരിചയപ്പെടുത്തുന്ന വ്ളോഗേഴ്സ് ഉണ്ടല്ലോ, വീഡിയോ ചെയ്യുന്ന, ഇതായിരുന്ന നല്ല റിസോർട്ട് മൂന്നാറിലുണ്ട്, വാഗമണ്ണിലുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്കാനത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുന്നു. അവരൊക്കെ അന്നത്തെ ദിവസം രാവിലെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ആ റിസോർട്ട് അവർ ഒപ്പിട്ട് മേടിച്ച് അവരുടെ പേരിലാക്കിയിട്ടാണോ അത് പരിചയപ്പെടുത്തുന്നത്. ഒരു വ്ളോഗർ എന്താ ചെയ്യാന്നുള്ളത് ആർക്കും അറിയാത്ത ഹോട്ടലിൽ പോയി ഭക്ഷണത്തെ പരിചയപ്പെടുത്തുന്ന ആളുകളുണ്ട്, ആ ഹോട്ടൽ വാങ്ങിയിട്ടാണ് അവരവിടെ പോകുന്നത്. ഈ പിന്നെ ഡ്രസ്സിൻ്റെ ഈ ജ്വല്ലറിയിലെ പരസ്യത്തിൽ അഭിനയിക്കുന്ന വനിതകൾക്കൊക്കെ ആ സ്വർണം മുഴുവൻ കണ്ടിട്ട് ആ ജ്വല്ലറിക്കാർ ആ പരസ്യത്തിൽ അഭിനയിച്ച ആളുകൾക്ക് 150-200 pounds സ്വർണം ഇട്ടുകൊണ്ടാണ് അവർ പരസ്യം കഴിഞ്ഞ് ഷൂട്ട് ചെയ്താൽ പോകുന്നത്. അത് ഷൂട്ടിംഗ് കഴിഞ്ഞ് അവിടെ തിരിച്ചു കൊടുക്കും അത് പോലും, ഇതൊക്കെ ആർക്കും അറിയാത്ത. അപ്പം വേറെ ഒന്നും പറയാനില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകളെ പറഞ്ഞില്ലേ, എന്നാൽ നിങ്ങളുടെ പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകളെ ഞങ്ങൾ നാലെണ്ണം പറയട്ടെ എന്ന് പറയുന്ന വളരെ ബാലിശമായ വില കുറഞ്ഞ ഏർപ്പാടിലേക്കാണ്. അവിടെ അവർ മറുപടി പറഞ്ഞാൽ മതി, ഞങ്ങളൊരു ആക്ഷേപത്തിനും വരുന്നില്ല. മറുപടി പറഞ്ഞാൽ മതി, ഈ പണം എന്തിനാ മേടിച്ചേ, ആ പണത്തിന്റെ പേരിൽ എന്താ സർവീസ് കൊടുത്തേ, ആ കിട്ടിയ പണത്തിന് GST അടച്ചിട്ടുണ്ടോ, ക്ലിയർ ആയിട്ടുള്ള ചോദ്യങ്ങളല്ലേ. അതിൽ നെപ്പോട്ടിസം ഉണ്ടോ, എങ്ങനെ ഇവർക്ക് ഈ കരാറ് കിട്ടിയത്, അത് കോമ്പറ്റിറ്റീവ് ആയിരുന്നോ, അതിലൊരു ഗവൺമെന്റ് സംവിധാനത്തിന്റെ 15% ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. അപ്പോൾ എന്നോട് നിങ്ങൾക്ക് ഇത്രയും ചോദ്യം ചോദിക്കാം, വേറെ ആരോട് വേണമെങ്കിൽ ചോദിക്കാം. ഇന്ന് August 26, ഇപ്പൊ സമയം രാവിലെ 10:12, 8 months, 26 days, 10 hours, 12 minutes ആയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ. ഒരു മാധ്യമ പ്രവർത്തന വാർത്താ സമ്മേളനങ്ങളില്ല, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾക്ക് ഒരു മറുപടി പറഞ്ഞാൽ പോരെ, അതിന് പകരം അച്ചൂമ്മൻ്റെ ചെരുപ്പ് തിരഞ്ഞു പോയിട്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരവാകുമോ? അതൊക്കെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ തിരുന്ന ഞങ്ങളുടെ ആരുടെ അഹങ്കാരം അമിതാത്മവിശ്വാസം ഒന്നും അല്ല, ഇവിടുത്തെ ജനങ്ങൾ തരുന്നൊരു ഫീഡ്ബാക്കാണ്. ആ ഫീഡ്ബാക്കിൽ നിന്നാണ് ഞങ്ങൾക്ക് ഒരു ഉറപ്പ് കിട്ടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പുതുപ്പള്ളിയിലെ സന്ദർശനം ഏതെങ്കിലും തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ പ്രഭയ്ക്ക് മങ്ങലേൽപ്പിക്കുകയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു എന്താണ് ഒരു വിജയ സാധ്യത മറ്റൊരു പ്രതിപക്ഷത്തിന് നൽകുകയോ സോറി ഭരണപക്ഷത്തിന് നൽകുകയോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു? അല്ല, ഇതിലും വലിയ ഇറങ്ങലും പ്രചരണമായിരുന്നല്ല തൃക്കാക്കരയെ കണ്ടിരുന്നത്. എന്നിട്ട് അവിടുത്തെ ജനങ്ങൾ എന്താ ചെയ്തെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോ ഇറങ്ങിയതിൽ സന്തുഷ്ടരാണ്. ഞാൻ മന്ത്രിമാരും കൂടെ വന്ന ഇച്ചിരിയും കൂടെ ഞങ്ങൾക്ക് മെച്ചപ്പെടും. എന്തായാലും ഷാഫിപ്പുറമ്പിൽ MLA ആണ് നമ്മളോടൊപ്പം ചേർന്നത്. ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായ ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഇത് തന്നെയാണ് അവർ മുഖ്യമന്ത്രി പിണറായി വിജയനോടും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണപക്ഷത്തോടും ചോദിക്കുന്നത്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടികളാണ് വേണ്ടത്. അതിനപ്പുറത്തേക്ക് സൈബർ ആക്രമണങ്ങൾ എന്നതിനേക്കാൾ ഉപരി എന്താണോ ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾ അതിന് മറുപടികൾ മാത്രം തന്നെയാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരണപ്പെട്ടിട്ട് 40th day ഇപ്പോഴും ഇവിടെ തിരക്ക് ഒഴിഞ്ഞിട്ടില്ല. നിരവധി പേരാണ് ഇപ്പോഴും ഈ അദ്ദേഹത്തിന്റെ കല്ലറ സന്ദർശിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ വിവിധ നേതാക്കൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളതും കൂടെയാണ് ഇന്ന് പ്രചാരണ പരിപാടികൾ. ഇന്നത്തെ ഒരു ദിവസം സ്ഥാനാർത്ഥി നേരിട്ടുള്ള പ്രചാരണ പരിപാടി ഉണ്ടാകില്ല, പകരം നേതാക്കൾ കുടുംബയോഗങ്ങളിലും അല്ലെങ്കിൽ സ്മൃതി യാത്രയിലുമൊക്കെ പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പുതുപ്പള്ളിയിൽ നിന്നും അനുഗോപിക്കും ജയശങ്കറിനും ഒപ്പം മാർലി വർഗീസ് ഫോക്കസ് ന്യൂസ് TV.